ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന എന്താ അറിയോ, ഒരു ഡോളിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിന് വേണ്ട ഒരു സാധനമാണ് ഈ മുന്നിൽ കാണുന്നത്. ഇത് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ക്ലേ ഉണ്ടാക്കും. ക്ലേ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഡോളിനെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1:2 എന്നുള്ള റേഷ്യോയിലാണ്. അതായത് 2 സ്പൂണ് മൈദ, 1 സ്പൂണ് ഉപ്പ്. എന്നിട്ട് ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 സ്പൂണ് വെള്ളം, എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇതിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഓയിലില്ലേ അതങ്ങ് മിക്സ് ചെയ്യുക. Feel the waves cut through me, hypnotized by the sounds I'm breathing. ഈ ഒരു സാധനങ്ങൾ വെച്ചിട്ടാട്ടോ അടുത്തത് ഡോളിൻ്റെ പരിപാടികൾ ചെയ്യണ്ടേ. ഡൊമക്സ് ബോട്ടിൽ വേണം, പിന്നെ പെൻസില്, സ്കെയില്, കമ്പിയാണിത്, കത്രിക വേണം, ന്യൂസ് പേപ്പർ വേണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയേക്കളെ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള ന്യൂസ് പേപ്പർ പറയുന്നത് ഒറ്റ വലിയ ഷീറ്റ് ന്യൂസ് പേപ്പറാണ്. അതിനെ ഈ കാണുന്ന രീതിക്ക് മടക്കുക. ഇതിൻ്റെ അടിവശത്തില്ലേ ഒരു 4 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ എന്ത് ചെയ്യും, 3 സെൻറ്റിമീറ്റർ വരെ നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്യും നീളത്തിൽ. അങ്ങനെ ഈ പേപ്പർ തീരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടേ നിൽക്കും. ബോട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിവശമല്ലേ കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇതിൽ ഏകദേശം നമ്മൾ പേപ്പർ ഒട്ടിക്കുന്നതിൻ്റെ ഗ്യാപ്പ് പറയുന്നത് ഒരു 1 സെൻറ്റിമീറ്റർ ഈച്ച് ആട്ടോ. ഇത് നമ്മൾ നേരത്തെ റോള് ചെയ്ത പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ കാണിച്ച കമ്പിയില്ലേ, അത് ഇടുക ചെയ്യുക അതിൻ്റെ ഉള്ളിലേക്ക്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറിന് റോള് ചെയ്തത് നല്ല ഫ്ലെക്സിബിളായി നിൽക്കാനാണ്. നമ്മൾ ഏത് ഷേപ്പിൽ നിർത്തുന്നോ ആ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടോ. അങ്ങനെ ചെയ്യുന്നേ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന പശ. ഈ പശ ഈ ലൈനിട്ട ഭാഗത്ത് കൂടെ എന്ത് ചെയ്യുക, ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പറില്ലേ, ആ പേപ്പർ ചുറ്റും ഒട്ടിക്കുക. Open eye, feel the waves cut through me, hypnotized. അങ്ങനെ ഇത് എത്ര റൗണ്ട് ഉണ്ടോ അത്രയും റൗണ്ട് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്ത പേപ്പർ തീരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, അത് റൗണ്ട് ചെയ്തുകൊണ്ടേ നിൽക്കണം, പൊട്ടിച്ചുകൊണ്ട് നിൽക്കുക. ഡോളിൻ്റെ അടിവശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതായത് അതിൻ്റെ ഉടുപ്പ് റെഡി ഉണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് കൊടുക്കുക. ഇത് ഇതിൻ്റെ കൈ രണ്ടും എന്ത് ചെയ്ത് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതാണ്. ഇത് ചിലപ്പോൾ ഇളകി കഴിഞ്ഞാൽ പോകും. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2 ഹോൾ അതിൻ്റെ സൈഡിൽ തുളച്ചിട്ട് ഈ കമ്പി എന്ത് ചെയ്യാണ് അതിനിട്ടിട്ട് ഉള്ളിൽ നിന്ന് തിരിച്ച് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. കമ്പി ടൈറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് ഇത് നമ്മൾ എത്ര ഇളക്കി കഴിഞ്ഞാലും ഈ കൈ ഇതിന്ന് വീണുപോകില്ല. കൈ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോളായിട്ട് തോന്നൂലല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ബോഡി ഉണ്ടാക്കണ്ടേ. അതിന് നമ്മൾ നേരത്തെ എടുത്ത ക്ലേ, ഈ ക്ലേ വെച്ചിട്ടാണ് ഇനി ബോഡി കൊടുക്കുന്നത്. ഏകദേശം ഡോളായിട്ടുണ്ട്, ഞാൻ ഇതിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, ട്രൈ ചെയ്ത് നോക്കിയതാ. ക്ലേ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂർ വെക്കാട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂർ ആയാലും മതി. സൂര്യപ്രകാശത്തേറ്റ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ഇതിലൊന്ന് ചെറിയ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഏതാണ് ബോഡി കളറ് എന്നുള്ളത്, എനിക്കിത് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. നമുക്കെന്നാൽ ഡോളിന് കളർ കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് യെല്ലോയും റെഡും വൈറ്റും, അത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഹ്യൂമൻ കളർ ഉണ്ടാക്കുകയാണ്, ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. മുടി കൊടുക്കുക, ത്രെഡ് വെച്ചിട്ട് കൊടുക്കുന്ന. ഞാൻ എങ്ങനെ കൊടുക്കുകയെന്നറിയോ, എന്നാൽ ഞാൻ ഐഡിയ കാണിച്ചു തരാം. ഈ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഈ എടുത്ത കളറിൻ്റെ ബോട്ടിലില്ലേ, അതിന് ചുറ്റുക, നന്നായിട്ട് ചുറ്റുക, കുറേ വേണേ. ഇണ്ടോ, ഈ ത്രെഡ് ബോട്ടിൽ ചുറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ ഊരിയെടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഒരു തട്ടഭാഗം എന്ത് ചെയ്യുക, കെട്ടുക. എന്നിട്ട് അതിൻ്റെ അടിവശം എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏകദേശം മുടി പോലെ കിട്ടും. മുടിയായി, ഇനി മുഖം വേണ്ടേ ബൊമ്മയ്ക്ക്, ബൊമ്മയ്ക്ക് മുഖം വരയ്ക്കാം. ഡോളിൻ്റെ മുഖം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡോളിന് മുടി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ത്രെഡ് എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് അല്ലെങ്കിൽ തലയിൽ ആദ്യം ഫെവിക്കോൾ ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ചെയ്തു വെച്ച ത്രെഡ് വെക്കുക ചെയ്യുന്നത്. ബൊമ്മകുട്ടി ആയിട്ടുണ്ട്. ഇനി ഇതിനെന്ത് ചെയ്യുക, നമുക്ക് കളർ കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്ന കളർ പറയുന്നത് റെഡ് കളർ ആട്ടോ. ഡോള് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേൽവശത്ത് പെയിൻ്റ് അടിക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ ഒരു പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് വൃത്തിയാക്കുന്ന എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ആ രീതിക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. ഡോള് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുടിയില്ലേ, അതൊന്ന് ലെവൽ ചെയ്യണം. അപ്പോൾ മുടി ലെവൽ ചെയ്യാൻ ഞാൻ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എല്ലാ സൈഡും ഒരുപോലെ ലെവലാക്കുകയാണ്. അപ്പോൾ ഡോള് റെഡിയുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാട്ടോ. ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് നിങ്ങൾ ചെയ്ത ഫോട്ടോസും കാര്യങ്ങളും ടാഗ് ചെയ്യാനും അല്ലെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങളാരും ഷെയർ ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇന്ന് ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനി വരുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.